Jaya 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 Jaya. jaya. എന്റെ ഉഗാദി ആശംസകൾ ഉഗാദിയെ കുറിച്ച് അറിയുന്നവർക്കും അല്ലാത്തവർക്കും ഇന്ന് ചന്ദ്രമാന ഉഗാദിയാണ് ഇന്ന് ലൂണാർ കലണ്ടർ പ്രകാരം ഇത് പുതുവർഷമാണ് കന്നഡ തെലുങ്ക് ആളുകൾക്ക് നിങ്ങൾക്ക് കുറഞ്ഞത് ശർക്കരയും വേപ്പിലെയുമെങ്കിലും കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരു ചടങ്ങാണ് വളരെ വിവേകമുള്ളൊരു ചടങ്ങാണ് ഇവിടെ ആര്യവെയ്പ്പും ശർക്കരയും തമ്മിൽ സമം ചേർക്കും ശർക്കര കുറച്ചധികം ഒരേ അളവിലല്ല അവ രണ്ടും ഒരേ അളവിലായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ ആളുകൾ ഇപ്പോൾ മധുരത്തിനോട് കുറച്ച് കൂടുതൽ ചായവ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ആ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു കൂടാതെ രാവിലെ ആദ്യം നിങ്ങൾ കഴിക്കേണ്ടത് അതായിരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങൾ രാവിലെ വേപ്പില കഴിക്കുന്ന ആൾക്കാരായതിനാൽ നിങ്ങൾക്കതൊരു പ്രശ്നമല്ല ആശയം ഇതാണ് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമല്ല ചോദിക്കുന്നത് മധുരകരമായ കാര്യങ്ങൾ മാത്രമല്ല നാം ചോദിക്കുന്നത് അവരെണ്ണം കുറഞ്ഞത് ഒരേപോലെ തന്നെ ആയിരിക്കട്ടെ കാരണം നമ്മൾ എന്ന് പറയുന്നത് എന്താണോ അതൊരിക്കലും തെറ്റാവണമെന്നില്ല ചീത്തയാവണമെന്നുമില്ല ഇന്നെല്ലാവർക്കും അറിയാം വേപ്പില മോശമല്ല പക്ഷെ കയ്പ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കയ്പേറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കയ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതിന് കാരണം എപ്പോഴും നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വലിയ സാധ്യതയിലേക്ക് ജീവിതം നിങ്ങളെ തള്ളിവിടുന്നതാണ് അപ്പോൾ അത് കയ്പായി മാറും എന്തെങ്കിലും പുതിയത് സംഭവിച്ചാൽ ആളുകൾ ബുദ്ധിമുട്ടുന്നു ഇപ്പോൾ തന്നെ കൊറോണ അപ്പോൾ ശരിയാണ് അതവിടെയുണ്ട് പക്ഷെ അത് നമുക്ക് ഈ ഒരു അവസരം തന്നു ഒന്ന് പിന്തിരിയാനും നമ്മളിലേക്ക് തന്നെ മടങ്ങാനും അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന തകർച്ചയെ കുറിച്ച് സംസാരിക്കാം അതുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന തകർച്ചയെപ്പറ്റി സംസാരിക്കാം നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ഇത് മോശപ്പെട്ടാൽ ഞാൻ പറയുന്നത് ഏറ്റവും മോശമാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ചിലപ്പോൾ ഒരു പത്ത് വർഷം മുമ്പത്തെ പോലെ ആയിത്തീരും മോശമെന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ മുമ്പത്തെ പോലെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ പോലെ സാമ്പത്തിക രംഗത്തെ സാധ്യതകൾ കണക്കിലെടുത്താൽ സമ്പത്തും സുഖ സൗകര്യങ്ങളും നമ്മൾ ചിലപ്പോൾ പുറകോട്ട് പോയെന്ന് വരാം ഞാൻ പറയുന്നു അത് ലോകത്തിന് മുഴുവൻ ബാധിക്കുകയാണെങ്കിൽ പക്ഷേ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു കുറച്ച് രാജ്യങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്വത്തോടെ അവരെന്തായാലും അതിനെ വളരെയധികം നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും നമ്മളതിനെ അടിച്ചമർത്തുന്നത് കുറച്ച് കഠിനമായാണ് എല്ലാവരും ഇതിനോട് സഹകരിച്ച് കുറച്ച് ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതങ്ങനെ പോകണമെന്നില്ലെന്നാണ് പക്ഷേ തീർച്ചയായും കുറച്ച് നഷ്ടങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ ആരാണെങ്കിൽ പോലും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മധ്യവർഗക്കാരനെന്നോ എന്നൊന്നും പ്രശ്നമല്ല പക്ഷേ ഈ കിളികളെല്ലാം വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് മറ്റ് ജീവികളും വളരെ സന്തോഷത്തിലാണ് ആളുകൾ എനിക്ക് കുറേ സന്ദേശങ്ങൾ അയക്കുന്നു ഡോൾഫിനുകൾ മുംബൈ തീരത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇപ്പോൾ അതിന് വലിയ സാധ്യതകളുണ്ട് കാരണം കാരണം മനുഷ്യൻ്റെ കാൽപ്പാടുകൾക്ക് ശക്തി പോരാ ഈ ലോക്ക്ഡൗണിൻ്റെ രണ്ടാഴ്ച കാലത്തേക്ക് അതുകൊണ്ട് മറ്റ് ജീവികൾ ഭൂമിയെ കുറച്ചുകൂടി നന്നായി ആസ്വദിക്കും അതും നല്ലതാണ് കൂടാതെ ഈ മൂന്നാഴ്ചത്തെ സാധന ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ക്രമേണ ഒന്ന് കണ്ണടച്ചാൽ പോലും ജീവിതം അഗാധമായി ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അതിന് സാധിക്കും ഒരുപാട് നല്ല സാധ്യതകളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു എന്താണോ കയ്പ്പെന്ന് നിങ്ങൾ പരിഗണിക്കുന്നത് അതിനാകെയുള്ള കാരണം നിങ്ങളെതിർക്കുന്നത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ കയ്പ്പും വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ പാരമ്പര്യത്തിൻ്റെ വിവേകം ഒരു പുതുവർഷ ദിനത്തിൽ നമ്മൾ മധുരം മാത്രമല്ല കഴിക്കുന്നത് നാം സമാന അളവിലുള്ള കയ്പ്പും മധുരവും കഴിക്കുന്നു കാരണം ജീവനമതിൻ്റെ പല സാധ്യതകളിലൂടെയും കടന്നു വരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു നിങ്ങൾ കയ്പ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളെയും നിങ്ങൾ തള്ളിക്കളയുകയും നിങ്ങൾക്കറിയാവുന്നവയുമായി തുടരുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഉഗാദിയാണ് പ്രത്യേകിച്ചും കർണാടകയിലും ആന്ധ്രയിലുമുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു തമിഴ് സംസ്കാരത്തിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതുവർഷം വരികയാണ് ഈ പുതുവർഷം എനിക്ക് തോന്നുന്നത് അത് വിഷുവസന്തവുമായി ബന്ധമുള്ളതാണെന്നാണ് അതിനർത്ഥം ഉത്തരാർത്ഥ ഗോളവുമായി ബന്ധപ്പെട്ട് സൂര്യൻ്റെ സ്ഥാനം പ്രത്യേകിച്ചും ട്രോപ്പിക് ഏരിയകളിൽ നാണകീയമായ മാറ്റം സംഭവിക്കുന്നു കൂടാതെ ഈ സമയമാണ് സൂര്യപ്രകാശം ഏറ്റവും നല്ലതായി മാറുന്നത് സൂര്യപ്രകാശം ഏറ്റവും നല്ലതെന്നാൽ അതിനർത്ഥം ജീവിതം ഏറ്റവും നല്ലതാകണമെന്നാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഗ്രഹത്തെ നശിപ്പിച്ചിരിക്കുന്നതിനാൽ കാരണം എവിടെയും ഒരു തണലുമില്ലാത്തതിനാൽ ജല ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കയുള്ളപ്പോൾ കൂടുതൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ വേനൽക്കാലം എന്നാൽ കുറേ പേർ കൂടുതൽ ഭയപ്പെടും ഇത് യാദർശിക കാര്യമൊന്നുമല്ല മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി ആചരിക്കുക എന്നത് കാരണം എല്ലാവരും അത് മറന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ലോക കൊറോണ ദിനം ആചരിക്കുകയാണ് ഇരുപത്തിരണ്ട് മാർച്ച് ലോക ജലദിനമായിരുന്നു പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ മണ്ണ് ജലം കാലാവസ്ഥ മാറ്റം എന്നിവയെക്കുറിച്ചുള്ള ഒരു കോൺഫറൻസ് വയ്ക്കാൻ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചു അപ്പോൾ ഉഗാദിക്ക് ശേഷം എന്താണെന്നാൽ സാധാരണയായി മഴ പെയ്യാറുണ്ട് ഒന്നോ രണ്ടോ മഴ നമുക്ക് ലഭിക്കും എന്തായാലും അത് ലഭിക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പക്ഷേ ജലപ്രതിസന്ധി കൂടി വരാൻ പോവുകയാണ് കാരണം ചൂട് കൂടി വരികയാണ് കൂടാതെ വെള്ളത്തിൻ്റെ ആവശ്യകത കൂടി വരും പക്ഷേ വെള്ളത്തിൻ്റെ ലഭ്യത കുറയുകയും ചെയ്യും ഈ കൊറോണ അവസ്ഥയുടെ കൂടെ ജലപ്രതിസന്ധി ഉണ്ടായാൽ അതൊരു ദുരന്തമായിരിക്കും വീടുകളിലെ പൈപ്പുകളിൽ വെള്ളം വന്നില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകൾ വെളിയിൽ വരും ആർക്കും അവരെ തടയാൻ കഴിയില്ല ദക്ഷിണേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയിൽ അവരെ നിങ്ങൾക്ക് ബലമായി ഉള്ളിലിരുത്താൻ കഴിയില്ല അവരെ ബലമായി വീട്ടിലിരുത്താൻ കഴിയില്ല ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെയുണ്ട് പെട്ടെന്നുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കൊണ്ടെല്ലാം ഇത്ര വലിയൊരു ജനസംഖ്യയെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ എന്തായാലും ലൂണാർ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു പുതുവർഷാരംഭമാണ് ഈ വർഷം ഞാൻ വിചാരിച്ചത് ഉഗാദി എന്നാൽ ആളുകൾ പരസ്പരം സന്ദർശിക്കുകയെല്ലാം ചെയ്യുന്ന ഒരു വലിയ ആഘോഷമാണ് ദക്ഷിണേന്ത്യയിൽ അത് ഒരുപാട് വലിയ ഒന്നാണ് എനിക്ക് തോന്നുന്നു അമ്പലങ്ങളെല്ലാം അടച്ചിട്ടു സമുദായങ്ങൾക്ക് കൂടാൻ കഴിയുന്നില്ല കുടുംബയോഗത്തിന് കഴിയുന്നില്ല ഇപ്പോൾ ആളുകളെല്ലാം പിൻവലിയുകയാണ് അവർക്ക് ആര്യവെയ്പ്പൊന്നും കിട്ടിക്കാണില്ല അവർക്കെന്തായാലും ശർക്കര വീട്ടിൽ കാണും അതുറപ്പാണ് പക്ഷേ അവർക്ക് ആര്വയ്പ്പ് സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ അവരുടെ വിഷമം മനസ്സിലാക്കുന്നു പക്ഷേ വർഷത്തിലെ ആദ്യത്തെ ദിവസം ആര്വയ്പ്പ് കഴിക്കുന്നതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന എന്തിനേയും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളിലേക്ക് എന്ത് വന്നാലും അതിൻ്റെ ഇരകളല്ല നമ്മളെന്നും നമ്മളിലേക്ക് എന്ത് വന്നാലും അതിൻ്റെ ഏറ്റവും നല്ലത് നമ്മൾ സൃഷ്ടിക്കും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാനാണ് ഇത്രമാത്രമാണ് ജീവിതത്തിൻ്റെ കാര്യം അതുകൊണ്ട് ഇപ്പോഴതൊരു വൈറസാണ് നാളെ ഒരു ഡിനോസറായേക്കാം ആർക്കറിയാം വന്നാലും അതിൽ നിന്നും എങ്ങനെ ഏറ്റവും നല്ലതുണ്ടാക്കാം അതാണ് നോക്കേണ്ടത് കാരണം ഒരു വർഷം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതുവർഷം എന്നാൽ സമയം കടന്നു പോകുന്നു എന്നാണ് സമയം കടന്നു പോകുന്നു എന്നാൽ നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം ഭൂരിഭാഗം പേരും ഇപ്പോൾ പുതുവർഷവും അവരുടെ പിറന്നാളുമെല്ലാം ആഘോഷിക്കുന്നത് അവരുടെ ജീവിതം കഴിയാറായിരിക്കുന്നുവെന്ന് കാണിക്കുന്ന നാടിക കല്ലുകളാണ് ഇവയെല്ലാം എന്ന കാര്യത്തിനെക്കുറിച്ച് ബോധമില്ലാതെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഒരു ധൃതിയിലേക്ക് നിങ്ങൾ കടക്കേണ്ടതുണ്ട് എല്ലാവരും കുറച്ചുകൂടി ഒരു ധൃതിയിലേക്ക് കടക്കേണ്ടതുണ്ട് ഇന്ന് പുതുവർഷമാണ് അതിനർത്ഥം എന്താണ് ഒരു വർഷം കൂടെ കടന്നുപോയി ഇന്ന് നിങ്ങളുടെ പിറന്നാളാണ് അതിനർത്ഥം എന്താണ് ഒരു വർഷം കടന്നുപോയി അതിനർത്ഥം നിങ്ങൾ കുറച്ചുകൂടി ധൃതിയിലേക്ക് കടക്കണമെന്നാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കൂടാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുക എന്നാൽ നിങ്ങൾക്കറിയാമോ ഞങ്ങൾ സംയമ പ്രോഗ്രാം ചെയ്യുമ്പോഴും കൂടാതെ ഇൻറ്റൻസി പ്രോഗ്രാമുകളിലും ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാതിരിക്കാനും നിങ്ങളോട് കൂടെ തന്നെ ഇരിക്കാനും പറയുമായിരുന്നു ഇപ്പോൾ ഭാരത സർക്കാർ അത് ചെയ്യുന്നു ശരിക്കും ഒരു ആത്മീയ രാഷ്ട്രം എന്തായാലും അത് ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂരിഭാഗം രാജ്യങ്ങളും ഏഴും പതിനഞ്ചും ഇരുപത്തിയൊന്നും ദിവസങ്ങളിലേക്ക് പൂട്ടിയിരിക്കുകയാണ് അവ തവണകളായി വരികയാണ് എന്നാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ ലോക്ക്ഡൗൺ കുറച്ചുകൂടി നീണ്ടേക്കാം ഇതൊരു ചെറിയ വിശ്വാസവും പ്രതീക്ഷയും തരുന്നുണ്ട് അതിനെക്കുറിച്ച് ഉറപ്പൊന്നുമില്ല പക്ഷേ കുറേ പേർ പ്രതീക്ഷിക്കുന്നു അത് ശരിയാവാനും സാധ്യതയുണ്ട് അതായത് വൈറസിന് സ്വയം സഞ്ചരിക്കാനുള്ള കഴിവ് കുറഞ്ഞു വന്നേക്കാം ചൂട് കൂടുന്നതിലൂടെ ഭൂമിയെ അപേക്ഷിച്ചുള്ള സൂര്യൻ്റെ സ്ഥാനം മാറുമ്പോൾ വൈറസിന് സഞ്ചരിക്കാനുള്ള കഴിവ് കുറഞ്ഞു വന്നേക്കാം കൂടാതെ സൂര്യൻ്റെ ഊർജം കൂടുതൽ ശക്തമായി അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശരീരവും കുറച്ചുകൂടി കാര്യക്ഷമതയോടെ പ്രവർത്തിക്കും അതിനാൽ നമ്മുടെ പ്രതിരോധശേഷി തീർച്ചയായും നന്നായി പ്രവർത്തിക്കും അതുകൊണ്ട് ചിലപ്പോൾ മറ്റു രാജ്യങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അപേക്ഷിച്ച് കൊറോണയിലൂടെ നമ്മുടെ രാജ്യം അനായാസം കടന്നു പോയേക്കാം എനിക്കിപ്പോൾ ആളുകളിപ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരാൾ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നുമുള്ള ഒരു വോളണ്ടിയർ ഫാമിലി അവർ പറഞ്ഞു അവരുടെ ഓഫീസിലാർക്കോ ടെസ്റ്റ് പോസിറ്റീവായിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവർക്കും രണ്ട് ആൺകുട്ടികളാണ് ചിലപ്പോൾ പതിനാറ് പതിമൂന്ന് വയസ്സ് പ്രായം കാണും ആ നാല് പേരും എല്ലാ രീതിയിലുമുള്ള ലക്ഷണങ്ങളിലൂടെ കടന്നുപോയി ശ്വാസതടസ്സം വരെ ഉണ്ടായിരുന്നു പക്ഷേ അവർ ആശുപത്രിയിൽ പോയില്ല അവർ സ്വയം വീട്ടിൽ തന്നെ ഇരുന്നു ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് ഇത് പതിനൊന്നാമത്തെയോ പന്ത്രണ്ടാമത്തെ ദിവസമാണ് അവർ പറയുന്നു അവർക്കിപ്പോൾ വളരെ സുഖമുണ്ട് പനി മാറി ശ്വാസതടസ്സം മാറി ചെറിയ ചുമയുണ്ട് പക്ഷേ അവരതിനെ സ്വയം തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇത് സംഭവിച്ചേക്കാം ഇപ്പോൾ ഒരാൾ തീർച്ചയായും നമ്മൾ സൂര്യൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കും ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ലോക്ക്ഡൗണിൻ്റെ ഉദ്ദേശം സഹായിച്ചേക്കാം എന്നാൽ ഇപ്പോൾ വൈറസ് സമർത്ഥരാകുവാണെങ്കിൽ ആർക്കറിയാം അവർ സ്വന്തം എയർ കണ്ടീഷനിങ്ങോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആർക്കറിയാം ആർക്കറിയാം അവരുടെ കയ്യിലുള്ള തന്ത്രങ്ങൾ ഇതെല്ലാം സൃഷ്ടിയുടെ തന്ത്രങ്ങളാണ് അവരിപ്പോൾ ഒരേ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പിന്നെ ഇരുപത്തിയൊന്നു ദിവസം മതിയാകില്ല ഒരാളത് കൂടുതൽ നീട്ടേണ്ടി വരും അതിനാൽ ഇതൊരു ആത്മീയ വേനൽക്കാലമാണ് അതാണ് ഞാൻ പറയുന്നത് ഒരു നീണ്ട വിശ്രമ ജീവിതകാലം നിങ്ങളെവിടെ ആയിരുന്നാലും അതിനാൽ ഇതിൻ്റെ ഭാഗമായി ഞാൻ ചിന്തിക്കുകയായിരുന്നു അടുത്ത ആഴ്ച ധ്യാനിക്കുന്നവർക്ക് നിങ്ങളിപ്പോൾ ഇന്നർ എൻജിനീയറിങ് കഴിഞ്ഞു അത് പരിശീലിക്കുകയാണെങ്കിൽ ഷാംബവി മഹാമുദ്ര നിങ്ങൾ അതെങ്കിലും പരിശീലിക്കുകയാണെങ്കിൽ ഞങ്ങൾ കരുതുന്നു നമുക്ക് ലാപ് ഓഫ് ദ മാസ്റ്റർ പ്രോഗ്രാം ഓൺലൈനിലാക്കാം ഒരു പക്ഷെ അര ദിവസം അതിനാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളിൽ എത്ര പേർ കുറഞ്ഞത് അഞ്ചു മണിക്കൂർ സമയമെങ്കിലും പ്രതിബദ്ധമായി ചിലവഴിക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറോ ഫോണോ ഓണാക്കി എല്ലായിടത്തും ചുറ്റു നടന്ന് ചുറ്റുപാടും പോയി സംസാരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും പോലെയല്ല നിങ്ങളിപ്പോൾ സ്വയം ഒരു മുറിയിൽ തയ്യാറാവുകയാണെങ്കിൽ ബന്ധത്തോടെ അഞ്ച് മണിക്കൂറത്തേക്കിന് പൂർണമായും അത് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഈ പ്രക്രിയ എങ്ങനെ നയിക്കാമെന്ന് അത് തീർച്ചയായും ഉപയോഗപ്രദമാണ് ഞാൻ കൊറോണയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ എനിക്കറിയാം ആളുകൾ ഇതിന് എന്നെ കുറ്റപ്പെടുത്തുമെന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു തടവിലായ ആത്മീയ അന്വേഷകനായി മാറി ഒരു ഗുരുവിൻ്റെ സ്വപ്നം അതുകൊണ്ട് ആരോഗ്യത്തോടെയും സുരക്ഷിതമായും തുടരുക എന്നത് വളരെ പ്രധാനമാണ് എന്നാൽ ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം ഏറ്റവും നല്ല മാർഗത്തിൽ അതിനാൽ നിങ്ങളിപ്പോൾ ലോകത്ത് എവിടെയായിരുന്നാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും കുറഞ്ഞത് അഞ്ച് മണിക്കൂർ പ്രതിബദ്ധരാകുകയും ചെയ്താൽ അടുത്ത ആഴ്ചയിൽ ഞങ്ങളൊരു തീയതി നിശ്ചയിക്കുന്നതാണ് അതായത് നമുക്കൊരു അഞ്ച് മണിക്കൂർ സെഷൻ ഉണ്ടാകും അവിടെ ഞങ്ങൾ നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് നയിക്കും എന്നാലിത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം കുറഞ്ഞത് ശാംബവി മഹാമൂദ്രയെങ്കിലും ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാത്ത അത് ചെയ്യരുത് ഇത് പ്രധാനമാണ് കാരണം ഞാൻ ചെയ്യുന്നതും ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ എനിക്ക് പരിമിതപ്പെടുത്തേണ്ടി വരും ഞാൻ യോഗ യോഗ മന്ത്രം കേൾക്കുകയായിരുന്നു ഇപ്പോൾ ഈ യോഗ സെൻറ്ററിലെ എല്ലായിടത്തും അത് കേൾക്കുന്നുണ്ട് ആശ്രമ മൈക്രോഫോണുകളിലൂടെ അതെങ്ങനെയാണ് ചൊല്ലുന്നത് എന്നറിയാൻ നിങ്ങൾ അതിലേക്കൊന്ന് ശ്രദ്ധിക്കണം പക്ഷേ ഞാൻ കേൾക്കാറുണ്ട് നിങ്ങളിൽ പലരും ഇതിലെ നടന്നുകൊണ്ടും അവിടെയും എവിടെയും ഒക്കെ ഇരുന്നുകൊണ്ടും മന്ത്രം ജപിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ കാണുന്നത് മിക്ക ആളുകൾക്കും മന്ത്രമെന്നുള്ളത് ഇവിടെ വായിൽ മാത്രമാണ് അതല്ല അത് ചെയ്യേണ്ട രീതി മന്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അത് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ അടിവയറ്റിൽ നിന്നും സ്വാഭാവികമായും ഒരു സ്പന്ദനം ഉണ്ടാകണം ഇത് വളരെ പ്രധാനമാണ് ഇവിടെയാണ് നിങ്ങളുടെ മണിപ്പുരക നിങ്ങളുടെ പരിപാലന കേന്ദ്രം ഇതാണ് കൂടാതെ എല്ലാം വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പരിപാലന കേന്ദ്രമായ മണിപ്പൂരകയെ ഉണർത്തുക എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങൾ മന്ത്രം ഉച്ചരിക്കുമ്പോൾ നിങ്ങളത് ഒരു ശീലം പോലെയല്ല കുറച്ചുകൂടി ബോധത്തോടെ ജവിക്കുകയാണെങ്കിൽ ഒരു ശീലം പോലെയല്ല അപ്പോൾ സ്വാഭാവികമായും ഈ മന്ത്രം തുടങ്ങുന്നത് നിങ്ങളുടെ അടിവയറ്റിൽ നിന്നുമായിരിക്കും ആർക്കും ഇങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അത് ഇവിടെ നിന്നുമാണ് വരുന്നത് അതുകൊണ്ട് ദേഷ്യപ്പെടുന്നത് പോലെ മന്ത്രം ജപിക്കൂ അപ്പോൾ നിങ്ങളതിൽ മുഴുകും ഈ മന്ത്രം ശബ്ദങ്ങളെയെല്ലാം ജ്യാമിതീയമായി ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് സ്വാഭാവികമായും അത് നിങ്ങളുടെ വളരെ ആഴത്തിലുള്ള കേന്ദ്രങ്ങളിൽ സ്പർശിക്കും അപ്പോൾ മാത്രമേ അത് നിങ്ങളെ ഊർജ്ജവത്താക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ അത് നിങ്ങളുടെ സമത്പ്രാണിയെ ഉണർത്തുകയുള്ളൂ നിങ്ങളീ മന്ത്രം ജപിക്കാൻ തുടങ്ങിയാൽ ഇന്റർനെറ്റ് പോലുള്ള ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ ഞാനിത് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഭ്രാന്തി പിടിക്കും പക്ഷേ പിടിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ വിയർക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഞാനത് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ വിയർക്കും എന്തായാലും ഇത് വേനൽക്കാലമാണ് നിങ്ങൾ എല്ലാ സമയത്തും വിയർക്കുന്നുണ്ടാകാം അത് മറ്റൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ കാണും നിങ്ങളിത് തീവ്രമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ വിയർക്കാൻ തുടങ്ങുന്നു നിങ്ങളത് ശ്രദ്ധിക്കണം ഇത് പ്രധാനമാണ് നിങ്ങളുടെ ഏത് ഭാഗം വിയർക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കും അന്തരീക്ഷ ഊഷ്മാവ് കാരണം മറ്റു ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വിയർപ്പിനേക്കാൾ കൂടുതൽ ചില ശരീരഭാഗങ്ങളിൽ അധികമായി കാണപ്പെടും എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇടി ജപിച്ചാൽ ഈ കാലാവസ്ഥയിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഒരു പരിധിവരെ നനഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചേ വേർക്കുകയുള്ളൂ ഇപ്പോൾ കാലാവസ്ഥ തണുത്തതാണെങ്കിൽ നിങ്ങളുടെ ഘടനയിൽ എവിടെയെങ്കിലും അല്പം വേർക്കും അത് സ്വാഭാവികമായും സംഭവിക്കും അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ അത് ചെയ്യാം കൂടാതെ ഇത് ചെയ്യുമ്പോൾ കാരണം കാരണം ഞാനിതിനെ പറ്റി ഓർമ്മിപ്പിച്ചു ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് ജീവിതം കുറച്ചുകൂടി ചെറുതാകുകയാണ് നിങ്ങളിങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല കാരണം ഞാനിത് കാണുന്നുണ്ട് കുറേ പേർ കൂടുതൽ വേഗത്തിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ ആശയം ഇതാണ് വൈറസ് പഠിപ്പിക്കുന്ന ആ പാഠം വേഗത കുറിക്കൂ വളരെ പതുക്കെ പ്രവർത്തിക്കുകയും എന്നാൽ അങ്ങേയറ്റം കാര്യക്ഷമവുമായ ഒരു യന്ത്രം അത് നല്ല യന്ത്രമാണല്ലേ കൂടുതലായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണെങ്കിൽ അത് പെട്ടെന്ന് നിലയ്ക്കും വളരെ സാവധാനത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഗുണനിലവാരമുള്ളതാവുകയും ചെയ്യുകയാണ് വേണ്ടത് അതാണ് ശരിക്കും വേണ്ടത് നിങ്ങൾ മന്ത്രം വേഗത്തിൽ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളൊരു വേഗത നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ കൂടെ പോകൂ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ യോഗമുദ്രയിൽ ഇരിക്കുക കണ്ണുകൾ അടയ്ക്കുക തല മേൽമുഖമായി വെയ്ക്കുക Yoga, yoga. र्वेश्वराय Shiva, शम्भ Shiva, chum um

ഉച്ചരിക്കുമ്പോൾ ഇത് പ്രധാനമാണ് അതായത് അത് അത് നിന്നോ നിന്നോ കുറച്ചുകൂടി ആഴത്തിൽ കുറഞ്ഞത് അവസാന അവസാന ഭാഗമായ എന്ന് നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പറയുന്ന വാക്ക് പോലെ ആയിരിക്കണം ഉച്ചരിക്കേണ്ടത് ശക്തിയായി വരണം ചെയ്യാൻ പോകുന്ന അവസാനത്തെ കാര്യമാണിത് ഉച്ചരിക്കേണ്ടത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം ചെയ്യുന്ന കാര്യവും അതുതന്നെയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി ഉഗാദി ആശംസകൾ കൂടാതെ ഈ ശുദ്ധീകരണവും പിൻവാങ്ങലും കൊണ്ട് ഈ വൈറസ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത് ഞാനല്ല വൈറസ് ഇപ്പോൾ ഒരു ഗുരുവായിരിക്കുന്നു നിങ്ങൾ സ്വയം തനിച്ചെങ്ങനെ ഇരിക്കണമെന്നും സമൂഹവുമായി അധികം ഇടപഴകുന്നത് നല്ലതല്ല അതുകൊണ്ട് വൈറസ് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നു ഒരു ജീവി എത്ര ചെറുതാണ് എന്നതിൽ കാര്യമില്ല നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും ദൈവങ്ങളെയും പശുക്കളെയും കഴുതകളെയും കാരണം എല്ലാവർക്കും നമ്മളെ പഠിപ്പിക്കാനായി ഒരു പാഠമുണ്ട് ഇപ്പോഴിതാ സൂക്ഷ്മണുക്കളിൽ നിന്നും ഒരു പാഠം പഠിക്കുന്നു മനോഹരം അതുകൊണ്ട് നിങ്ങളുടെ അഞ്ച് മണിക്കൂർ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദയവായി എല്ലാവരും രജിസ്റ്റർ ചെയ്യുക ഞങ്ങളൊരു തീയതി നിശ്ചയിക്കാം